വീടിനായി അപേക്ഷ നൽകി 10 വർഷം കഴിഞ്ഞിട്ടും വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകാതെ നീരിട്ടാടി കാരികുഴിൻ വീട്ടിൽ ഖദീജയും കുടുംബവും ഇവരിപ്പോൾ താമസിക്കുന്നത് പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മേഞ്ഞ കൂരയിലാണ് ഭയമില്ലാതെ അന്തിയുറങ്ങാൻ സ്വന്തമായി ഒരു വീട് കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഓരോ ദിവസവും ജീവിതം തള്ളി നീക്കുകയാണ് ഖദീജയും കുടുംബവും പനമരം നീരിട്ടാടി പോയിലിൽ ആകെയുള്ള 10 സെന്റ് ഭൂമിയിലാണ് ഖദീജയും കുടുംബവും കഴിയുന്നത് വേനൽമഴയിലും കാറ്റിലും വീടിന്റെ മേൽക്കൂരയിലെ പ്ലാസ്റ്റിക് ഷീറ്റ് പൂർണ്ണമായും തകർന്നു കാറ്റിൽ വീടിന്റെ ഒരു ഭാഗം ചെരിഞ്ഞു നിലംപൊത്താറായ അവസ്ഥയിലാണ് കാറ്റിലാണ് ഈ പല ചെരിഞ്ഞത് മൊത്തം പിന്നെ കയറിലാണ് നിൽക്കുന്നത് പിന്നെ മഴയത്ത് ഞങ്ങൾക്ക് ഇവിടെ കിടക്കാനാവൂല അതിൻ്റെ ഉള്ളിൽ വേടിയാണ് മഴ വരുമ്പോൾ കാറ്റിൽ ഞാനും ചെറിയ എൻ്റെ ഭർത്താവുണ്ട് ഒറ്റമുറി വീട്ടിൽ കിടപ്പുമുറിയും അടുക്കളയും ഒന്ന് തന്നെ ഭർത്താവ് നിത്യേന കൂലിവേല ചെയ്ത് കിട്ടുന്ന പണം കൊണ്ട് ജീവിത ചെലവ് കഷ്ടിച്ച് കഴിഞ്ഞു പോകും ശക്തമായ മഴയിൽ വീടിൻ്റെ മുൻഭാഗം ഇടിഞ്ഞ് വെള്ളച്ചാലായി മാറിയിട്ടുണ്ട് മാത്രമല്ല നല്ലൊരു വഴിയില്ലാത്തതും ഇവരെ പ്രതിസന്ധിയിലാക്കുകയാണ് പലതവണ ബന്ധപ്പെട്ട അധികാരികളോട് പരാതി നൽകിയെങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ലെന്ന് ഖദീജ പറയുന്നു പ്രദേശത്തെ ഉദാരമനസ്കരുടെ സഹായം മാത്രമാണ് ഇവർക്കുള്ളത് മഴക്കാലത്തിനു മുൻപെങ്കിലും ലൈഫ് ഭവന പദ്ധതിയിൽ ഇടം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം ന്യൂസ് ബ്യൂറോ കണിയാമ്പറ്റ